ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ചായക്കടകളിലൊക്കെ കാണുന്ന മടക്ക് അത് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ? ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മടക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 2 കപ്പ് 250 ml രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ നിറച്ചെടുക്കണേ അരിപ്പൊടി, അതൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുവത്തിന് ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമിട്ട് കുഴക്കാൻ ശ്രദ്ധിക്കണേ, ഒരുപാട് അങ്ങോട്ട് ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് നല്ല ചപ്പാത്തിക്ക് പരുവത്തിനുള്ള നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇത് കുഴച്ച് മയപ്പെടുത്താം. എന്നിട്ട് ഇതൊരു 3 ബൗളുകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇത് നമുക്ക് നല്ല പോലെ കനം കുറച്ച് നല്ലപോലെ പരത്തിയെടുക്കണം കേട്ടോ. നല്ലപോലെ കനം കുറച്ച് ഇതേപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പൊക്കത്തായിട്ട് അരിപ്പൊടി നമുക്ക് വിതറിക്കൊടുക്കണം കേട്ടോ. കുറേശ്ശെ അരിപ്പൊടി വിതറിക്കൊടുക്കാം. അതിനുശേഷം ദേ നമുക്ക് ഈ അരികിൽ നിന്ന് ഇതേപോലെ മടക്കി മടക്കി തെറുത്തെടുക്കണം. നമ്മൾ ഈ പായയൊക്കെ തെറുക്കില്ലേ, ഇതേപോലെ റോൾ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ലൂസായിട്ട് റോൾ ചെയ്യരുത്, നല്ല ടൈറ്റിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. പണ്ടൊക്കെ നമ്മൾ പായ തെറുക്കില്ലേ, അതേപോലെ ഇങ്ങനെ തെറുത്ത് തെറുത്ത് എടുത്താൽ മതി. അപ്പോഴേ ഇങ്ങനെ തെറുത്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ റോ നമ്മുടെ മടക്കിന് ആ ഒരു ലെയർ കിട്ടില്ലേ, അതേപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദേ ഫുൾ ഇത് തെറുത്തതിന് ശേഷം ദേ നമുക്ക് ഈ അരികിലുള്ളത് ഇതേപോലെ നമുക്ക് പരത്തിയിട്ട് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് എന്തോരം വലിപ്പത്തിന് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓരോ കട്ട് ചെയ്ത ഇതും എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്തോരം നീളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നീളത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. അതേ ഈ ഒരു പരുവത്തിന് പരത്തിയെടുക്കുക, ഈ ഒരു കനത്തിൽ കേട്ടോ. ഇങ്ങനെ നമുക്കിതെല്ലാം പരത്തി മാറ്റാം കേട്ടോ. ഇതേപോലെ പരത്തണം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരികയാണേ ഈ ഒരു പരുവത്തിന്. ദേ എണ്ണ അടപ്പത്ത് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉള്ളിൽ ലെയർ ഉള്ളത് കൊണ്ട് വെന്ത് കിട്ടാൻ താമസം കൊടുക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ദേ നമ്മുടെ മടക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം മടക്കും നമുക്ക് വറുത്ത് കോരി മാറ്റാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മെൽറ്റ് ആകാനായിട്ട് തിളക്കണം കേട്ടോ. നല്ലപോലെ തിളക്കണം. ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കയുടെ തരി, ഉള്ളിലുള്ള തരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദേ ഒരു നൂൽപ്പരുവം, ഒന്നും പയ്യെ നൂൽപ്പരുവം ആകണ്ട, ഒന്ന് പതുക്കെ ഒന്ന് വലിയണ പരുവം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മടക്ക് ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിനകത്തോട്ട് ഇട്ട് നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് കോരി മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇത് ഇടാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ അടിപൊളി മടക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കാൻ ശ്രദ്ധിക്കണേ.